Dilse Morning. Welcome to Dilse Morning. This is Ansiba Hassan from 90.8 Dilse FM. ഞാന് ഒരുപാട് റീജിയണൽ ലാംഗ്വേജ് മൂവീസ് ചെറുപ്പം തൊട്ടേ കാണാറുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ആമസോണും നെറ്റ്ഫ്ലിക്സിലൊക്കെ സബ് ടൈറ്റിൽസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സബ് ടൈറ്റിൽസ് വെച്ചിട്ട് എല്ലാ സിനിമയും കാണും. ശരിക്കും പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ സിനിമകളും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും ഇല്ലാത്ത സമയത്തും ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് സിനിമ മറ്റു ഭാഷകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവൻ എനിക്ക് ലാംഗ്വേജൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവസരോചിതമായിട്ടൊക്കെ അതങ്ങ് മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ നമുക്കറിയാം, കുറേ ആളുകളുണ്ട് അങ്ങനെ സിനിമ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഭാഷയൊന്നും അറിയാത്ത സമയത്ത് ഞാൻ അവസരോചിതമായിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇവർ പറഞ്ഞത് എന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ ചില വാക്കുകളൊക്കെ ഇങ്ങനെ കുറേ പടങ്ങൾ കണ്ട് കണ്ട് തെലുങ്ക് കന്നഡ ഒക്കെ ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തെലുങ്ക് കന്നഡ പടങ്ങളൊക്കെ അങ്ങനെയാണ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് വർഷം മുമ്പ് ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് കണ്ടൊരു മൂവിയാണ് അർജുൻ എന്ന് പറഞ്ഞിട്ടുള്ള തെലുങ്ക് ആക്ടർ മഹേഷ് ബാബുവിൻ്റെ സിനിമ. അപ്പോൾ മഹേഷ് ബാബു വന്ന സമയത്തുള്ളൊരു സിനിമയാണത്. അത് മഹേഷ് ബാബു വളരെ യങ് ആണ് അതിൽ. അത് ഭയങ്കര രസമുള്ളൊരു മൂവി. അപ്പോൾ ഞാനത് കാണാനുള്ളൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ സരിത മാമാണ്. നമ്മുടെ മലയാളത്തിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്ത തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ വെന്നിക്കൊടി പാറിച്ച ഒരു ആക്ട്രസ്സാണ് സരിത മാം. നമ്മുടെ കാതോട് കാതോരം, മുഹൂർത്തം 11:30, സന്ദർഭം, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മികച്ച നടിയാണ് സരിത മാം. അപ്പോൾ സരിത മാം അതിൽ കിടിലും ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അട്രാക്ട് ചെയ്തത് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ആ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് മഹേഷ് ബാബുവിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ടൊരു മഹേഷ് ബാബു ചിത്രം ശരിക്കും പറഞ്ഞാൽ അർജുനാണ്. അപ്പോൾ അർജുൻ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ചില്ലറ എന്നല്ല. അർജുൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാമേ. അർജുൻ്റെ സ്റ്റോറി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 2004 ഇറങ്ങിയ സിനിമയാണ് കേട്ടോ. അന്ന് ഓർക്കണം എത്ര വർഷമായി, 20 years ആയില്ലേ ഇപ്പോൾ ആ സിനിമ വന്നിട്ട്. അപ്പോൾ 2004 ഇറങ്ങിയൊരു സിനിമ. ഇതിൻ്റെ സ്റ്റോറി എന്ന് വെച്ചാൽ അർജുൻ ഒരു കോളേജൊക്കെ കഴിഞ്ഞ ഒരു പയ്യനാണ്. അർജുൻ്റെ സിസ്റ്ററുണ്ട്, അതായത് ട്വിൻ സിസ്റ്ററാണ്. ഇവർ ട്വിൻസാണ്, ആങ്ങളെയും പെങ്ങളുമാണ്, ട്വിൻസാണ്. അപ്പോൾ കീർത്തി റെഡ്ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് ഈ ട്വിൻ സിസ്റ്ററായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ഈ ട്വിൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ഭയങ്കര സ്നേഹമാണ് അവർക്ക് രണ്ട് പേർക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും ചെയ്യാൻ വിട്ടുകൊടുക്കില്ല. അവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അങ്ങനെയാണല്ലോ എപ്പോഴും ട്വിൻസ്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് കേട്ടോ. അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, അല്ലെങ്കിൽ ട്വിൻസ് തമ്മിലുള്ള ആ ഒരു സ്നേഹം, പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ജീവൻ കൊടുത്ത് നിൽക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബേസ്. അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ ട്വിൻസിൻ്റെ ആ ഒരു സ്നേഹം തന്നെയാണ്. അപ്പോൾ കഥ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് കോളേജൊക്കെ കഴിയുന്ന സമയത്ത് ഈ അർജുൻ്റെ ഫാമിലി പ്ലാൻ ചെയ്യുകയാണ്. ഈ അർജുൻ്റെ ട്വിൻ സിസ്റ്റർ ഉണ്ട്, മീനാക്ഷി എന്നാണ് പേര്. മീനാക്ഷിയുടെ കല്യാണം നടത്താം എന്നുള്ളൊരു പ്ലാനിൽ വരികയാണ്. അപ്പോൾ ആ സമയത്താണ് മീനാക്ഷി അർജുൻ്റെ അടുത്തൊരു കാര്യം റിവീൽ ചെയ്യുന്നത്. കാരണം ഇവർ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഇവർക്കിടയിൽ, എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. അപ്പോൾ മീനാക്ഷി അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവരുടെ കോമൺ ഫ്രണ്ടായിട്ടുള്ള കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന വേറൊരു പയ്യനുണ്ട്, ഉദയ് എന്നാണ് പേര്. ഉദയ്ക്ക് ആക്ച്വലി ഈ മീനാക്ഷിയുടെ ഒരു പ്രണയമുണ്ട്. അപ്പോൾ ഉദയുടെ വീട്ടുകാർ ഉദയ്ക്ക് ഇപ്പോൾ കല്യാണം ആലോചിച്ചിരിക്കുകയാണ്. ഉദയ് ഭയങ്കര പണക്കാരനാണ്. അപ്പോൾ ഉദയുടെ വീട്ടുകാർ കല്യാണം ആലോചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു പണക്കാര വീട്ടിലുള്ളൊരു പെൺകുട്ടിയായിട്ടാണ്. അപ്പോൾ ഉദയ്ക്ക് പക്ഷേ ആ കല്യാണത്തിനോട് താല്പര്യമില്ല. മീനാക്ഷിയോട് ആദ്യം മുതലേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഉദയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം മീനാക്ഷിയോടുണ്ട്. അപ്പോൾ ഒളിച്ചോടി പോവാമോ എന്നാണ് ഉദയ് മീനാക്ഷിയോട് ഒരു ലെറ്റർ എഴുതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അർജുൻ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഷോക്ക്ഡ് ആവും. കാരണം ഇങ്ങനെ ഒരു സംഭവം അറിയുമ്പോൾ സഹോദരനാണല്ലോ എന്തൊക്കെ പറഞ്ഞാൽ. അങ്ങനെ അർജുൻ മീനാക്ഷിക്ക് വേണ്ടിയിട്ട് ഈ കാര്യം നടത്തി കൊടുക്കാം എന്നുള്ള ഒരു അവളടുത്ത് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ അർജുൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇലോപ്പ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല, ഒളിച്ചോട് പോകാനൊന്നും സമ്മതിക്കില്ല. കാരണം നല്ലൊരു ഫാമിലിയിൽ ആണ് അവർ ജീവിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. വളരെ സ്മൂത്തായിട്ട് ജീവിക്കുന്ന വളരെ മാന്യമായിട്ടുള്ളൊരു കുടുംബമാണ്. അപ്പോൾ കുടുംബത്തിന് രണ്ട് കുടുംബങ്ങൾക്കും മാനഹാനിയൊന്നുമില്ലാതെ സന്തോഷത്തോട് കൂടി തന്നെ ഈ കല്യാണം നടത്താമെന്ന് അർജുൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ ഉദയുടെ ഫാമിലിയെ സമ്മതിപ്പിക്കണമല്ലോ. അങ്ങനെ അർജുൻ ഉദയുടെ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട് മധുരയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഈ സിനിമ കംപ്ലീറ്റും അതിൻ്റെ ഏറ്റവും കൂടുതൽ പോർഷൻസ് ഉള്ളത് മധുര മീനാക്ഷി ടെമ്പിളിനകത്താണ്. അത് സെറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തത്. 2004 ഏറ്റവും വലിയൊരു സെറ്റ് ഇട്ടിട്ടാണ് ഇവർ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. മധുര മീനാക്ഷി കോവിലിൻ്റെ ആ ഒരു എല്ലാ മുക്കും മൂലയും നമ്മൾ അരിച്ചു കുറിക്കിയാൽ പോലും
ഒറിജിനൽ മധുരമീനാക്ഷി കോവിലാണെന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അത്രയും കിടിലം ആർട്ട് വർക്കാണ് ആ സിനിമയിൽ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ മധുരയിലേക്ക് പോവുകയാണ്. അങ്ങനെ മധുരയിൽ പോയിട്ട് മധുരമീനാക്ഷി കോവിലിൽ വെച്ചിട്ടാണ് ഇവർ ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഉദയുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ആ സമയത്താണ് മഹേഷ് ബാബുവിൻ്റെ ഈ അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ ചെല്ലുന്നതും ഈ ഉദയുടെ അമ്മയും അച്ഛൻ്റെ അടുത്തും ഈ കാര്യം റിവീൽ ചെയ്യുന്നത്. അതായത് ഉദയ്ക്ക് ഇങ്ങനെ പ്രണയമുണ്ട്, മീനാക്ഷിയോട് പ്രണയമുണ്ട്. അപ്പോൾ ഉദയ്ക്ക് മീനാക്ഷിയെ കല്യാണം കഴിക്കാനാണ് താല്പര്യം എന്നുള്ള ആ ഒരു ഉദയ് മീനാക്ഷിക്ക് എഴുതിയ കത്തുണ്ടല്ലോ, ആ കത്തിലെ കാര്യങ്ങൾ മൊത്തം അങ്ങ് പറഞ്ഞു കൊടുക്കും ഈ ഉദയുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത്. ഉദയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രകാശ് രാജാണ്, അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സരിത. അപ്പോൾ അമ്മയും അച്ഛനും ഭയങ്കര നെഗറ്റിവിറ്റിയുടെ കൂടാരമാണ്, ഭയങ്കര ദുഷ്ടത്തരത്തിൻ്റെ ആശാനും ആശാത്തിയാണെന്ന് പറയാം. അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ് അച്ഛനും അമ്മയും. അപ്പോൾ അവർക്ക് മകൻ ആക്ച്വലി നല്ല പൈസയുള്ള വീട്ടിൽ കല്യാണം കഴിപ്പിച്ചിട്ട് ആ ഒരു സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം എന്നുള്ള ഒരു ചിന്തയിലുള്ള അച്ഛനും അമ്മയാണ്. ആ പെൺകുട്ടിക്കാണെങ്കിൽ ഉദയനെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ എല്ലാ സ്വത്തും കൊടുത്താലും കുഴപ്പമില്ല, എനിക്ക് ഉദയനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് രാജൻ പി ദേവാണ് കേട്ടോ, നമ്മുടെ മലയാളം ആക്ടർ. അപ്പോൾ അവർക്ക് ആക്ച്വലി ഈ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ, അർജുൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവരൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നോർമലി കൊടുക്കുന്ന ഒരു വലിയ സ്ത്രീധനമൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അവർ ഓൾറെഡി കണ്ടെത്തിയിട്ടുള്ള പെൺകുട്ടിയുടെ അത്രയും സ്വത്ത് വകകളൊന്നും ഇല്ല എന്ന് ഇവർക്ക് അറിയാം. അങ്ങനെ മനസ്സില്ല മനസ്സോടെ അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ ഉദയുടെയും മീനാക്ഷിയുടെയും കല്യാണം നടക്കുകയാണ്. ഉദയുടെയും മീനാക്ഷിയുടെയും കല്യാണം നടന്ന അപ്പം മുതൽ ഈ അമ്മയുടെ കഥാപാത്രം ചെയ്യുന്ന സരിത, സരിതയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ഇവരുടെ അടുത്ത് ആക്ച്വലി. പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ല, ഉള്ളിലൊക്കെ ദേഷ്യം ഉണ്ടെങ്കിലും പുറത്ത് സ്നേഹത്തിൻ്റെ ഒരു മുഖം മൂടി ഇട്ടിരിക്കുകയാണ് ഈ കഥാപാത്രം. ഈ കഥാപാത്രത്തിൻ്റെ പേര് ആണ്ടാൾ എന്നാണ് കേട്ടോ. അപ്പോൾ ആണ്ടാളിന് ഭയങ്കര ദേഷ്യമാണ് ഈ മരുമകളടുത്ത്, മരുമകളുടെ ഈ പിൻ ബ്രദറായിട്ടുള്ള അർജുൻ്റെ അടുത്ത്. എങ്ങനെയെങ്കിലും മരുമകളെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് എപ്പോഴും അവരുടെ ചിന്ത. അങ്ങനെ അവർ ഒരുപാട് തവണ ഈ മരുമകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ മരുമകൾ പ്രഗ്നൻ്റ് ആവുന്നുണ്ട്. ഇതേ സമയം തന്നെ ഈ ഇവിടെ പിന്നെ വരുന്നുണ്ട് നമ്മുടെ നായകനായിട്ടുള്ള അർജുൻ. അപ്പോൾ നായകനായിട്ടുള്ള അർജുൻ എപ്പോഴും സഹോദരിയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് മധുരയെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ അർജുന് മനസ്സിലാവും ഈ അമ്മായിയമ്മയ്ക്ക് ആണ്ടാളിന് തൻ്റെ സഹോദരി അത്ര ഇഷ്ടമല്ല, അവൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളത്. ഇതിനിടയിൽ ഇതിനിടയിൽ നമ്മുടെ നായകനായിട്ടുള്ള ഈ മഹേഷ് ബാബുവിൻ്റെ അർജുൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനൊരു പ്രണയമൊക്കെ നടക്കുന്നുണ്ട് മറ്റൊരു ട്രാക്കിലൂടെ. അത് ശ്രേയാശരണാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നായികയായിട്ടുള്ള, അതായത് അർജുൻ്റെ സഹോദരി ഉദയുടെ ഭാര്യ മീനാക്ഷി പ്രഗ്നൻ്റ് ആവുകയാണ്. ഈ പ്രഗ്നൻ്റ് ആയിട്ട് ഉള്ള സമയത്ത് ഈ അമ്മായിയമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. ആണ്ടാളിന് എങ്ങനെയെങ്കിലും ഇവളെ കൊന്നു കളഞ്ഞാൽ മതി എന്നുള്ള ഒരു ചിന്തയിലാണ്. അപ്പോൾ കൊല്ലാൻ വേണ്ടി ഒരുപാട് ശ്രമം ഇവർ നടത്തുന്നുണ്ട്. ഇത് നായകൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അർജുൻ ഇത് മനസ്സിലാവും, സഹോദരിയെ ഈ സ്ത്രീ കൊല്ലാൻ വേണ്ടി പദ്ധതി ഇട്ടിരിക്കുകയാണെന്ന്. അങ്ങനെ ഇയാൾക്കിത് എങ്ങനെയും ചെറുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫുൾ ആ മധുരയിൽ തന്നെയാണ് ഈ ഒരു കംപ്ലീറ്റ് ഒരു കാര്യങ്ങളും നടക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ മധുര മീനാക്ഷി കോവിലിൽ ഒരുപാട് സീക്വൻസുകളുണ്ട്, പാട്ടുകൾ അതിനകത്താണ്, ഒരുപാട് സീനുകൾ അതിനകത്താണ്. ഈ സിനിമയുടെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും മധുര മീനാക്ഷി കോവിലാണ്. അങ്ങനെ ഈ സഹോദരിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം അർജുൻ തടുക്കുകയാണ്. അങ്ങനെ അർജുനും ആണ്ടാളും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഈ സിനിമയിൽ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അർജുനും ആണ്ടാളും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് കാണുമ്പോൾ, അതായത് ഇതൊരു സ്ത്രീയാണിതിൽ വില്ലൻ, ഒരു വില്ലത്തി കഥാപാത്രം. അപ്പോൾ നായകൻ്റെ ഇത്രയും ഒരു സുപ്രീം ഹീറോയുടെ വില്ലൻ, അതായത് ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരു ഫീമെയിലാണ്, അത് ഭയങ്കര മാസ് വില്ലത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര വില്ലത്തി, നമ്മൾ ഭയങ്കര പേടി തോന്നിപ്പോവും. അത്രയും ടെററാണ് സരിതയുടെ ക്യാരക്ടർ. അങ്ങനെ ഉള്ള ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവർ തമ്മിലുള്ളൊരു ആക്ഷൻ ഫൈറ്റ് അല്ലെങ്കിലും അവർ തമ്മിലുള്ളൊരു മെൻ്റൽ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാം. ഈ ആണ്ടാളിന് മനസ്സിലായി, അർജുനും മനസ്സിലായിട്ടുണ്ട് ആണ്ടാൾ ഈ മരുമകളെ ഒക്കെ കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യമെന്ന്. അർജുനും തിരിച്ച് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇവർ വേറെ ആരുടെ അത് റിവീൽ ചെയ്യാതെ ഇവർ ഇത് രണ്ട് ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അർജുൻ ഇത് സഹോദരിയുടെ അടുത്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും വിശ്വസിക്കുന്നില്ല. കാരണം അമ്മായിയമ്മ പുറംമോടിയിൽ ഭയങ്കര സ്നേഹനിധിയായിട്ടുള്ള അമ്മായിയമ്മയാണ്, പക്ഷെ ഉള്ളിലാണല്ലോ ഈ ക്രൂരത മൊത്തം നിറച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അമ്മായിയമ്മ ആണ്ടാളുടെ ഭർത്താവ് ബാലെന്നാണ് പേര്, അദ്ദേഹം
പ്രകാശ് രാജാണ്. ഇദ്ദേഹം ഭാര്യ എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുന്ന ഒരു ഭർത്താവാണ്, ഭാര്യയുടെ അടിമയായിട്ട് ജീവിക്കുന്ന ഭർത്താവാണ് ഇദ്ദേഹം. അങ്ങനെ ഉദയ നാട്ടിലില്ലാത്ത ഒരു സമയം, നല്ല മഴയൊക്കെ പെയ്യുന്ന ഒരു ദിവസം, ഈ നായികയെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് അർജുൻ്റെ സഹോദരിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു ടീമിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ് ഈ ആണ്ടാൾ. അങ്ങനെ നായികയെ കൊല്ല നിറവയറുമായിട്ട് നിൽക്കുകയാണ്, ഇപ്പോൾ പ്രസവിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന മീനാക്ഷിയാണ്. ആ മീനാക്ഷിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ ഗുണ്ടകൾ പുറകെ വരികയാണ്. ഇത് അർജുൻ മനസ്സിലാക്കുകയും ഫൈറ്റ് ചെയ്യും, അങ്ങനെ ഈ മീനാക്ഷിയെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മീനാക്ഷി മാത്രമല്ല, വയറ്റിൽ കുട്ടികളും ഉണ്ട്, ട്വിൻസ്, അതിന് വയറ്റിനകത്തും ട്വിൻസ് ആണുള്ളത് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം, സഹോദരിയെ രക്ഷിക്കണം, അങ്ങനെ ഈ അനിയത്തിയെയും അല്ലെങ്കിൽ ട്വിൻ സിസ്റ്ററിനെയും കുട്ടികളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജുൻ സഹോദരിയും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പുറകേ വില്ലന്മാരുണ്ട്, അതിനിടയിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നടന്നാലും സഹോദരിയെ മരണത്തിന് കൊടുക്കില്ല എന്നുള്ള വാശി അർജുൻ ഉണ്ടായിരുന്നു. ആ അർജുൻ അത്രയ്ക്ക് പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരു ബ്രദറാണ്. അങ്ങനെ ഓടി 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 ഒരു പാലത്തിൻ്റെ സൈഡിലെത്തുന്ന സമയത്ത് ഈ സഹോദരിക്ക് പ്രസവ വേദന വരും. അങ്ങനെ ഈ നായകൻ്റെ തന്നെ കാമുകി ആ സമയത്ത് അവിടെ ഉണ്ട്, ശ്രേയശരൻ ഉണ്ട്, അങ്ങനെ ആ കഥാപാത്രം വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സഹോദരിയുടെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ഈ നായിക, അതായത് ഈ അർജുൻ്റെ കാമുകി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ആ ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് മാറുകയാണ് ആ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തും വില്ലന്മാർ മൊത്തം വരും. അങ്ങനെ അവിടെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റാണ് നടക്കുന്നത്. അങ്ങനെ ഫൈറ്റിന് അവസാനം എല്ലാവരും തുരുതുരാ നായകൻ അവിടുന്ന് ഓടിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന നായകനാണ് പെട്ടെന്ന് ഈ ശബ്ദം കേൾക്കുന്നത്. ഈ സഹോദരിയുടെ വയറ്റിൽ നിന്ന് രണ്ട് കുട്ടികൾ പുറത്ത് വന്നിരിക്കുകയാണ്, കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും, സഹോദരി പ്രസവിച്ചു, രണ്ട് ഇരട്ടക്കുട്ടികളെ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. അവരെങ്ങനെയാണോ ഉള്ളത്, അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തന്നെയാണ് സഹോദരിക്ക് ജനിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ നടന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഇത്രയും അടിയും ബഹളവും ഒക്കെ നടക്കുന്നതിനിടയിൽ, ഈ അർജുനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ ആണ്ടാളിൻ്റെ ഭർത്താവ് മരണപ്പെടുകയാണ്. അയാൾ മരണപ്പെടുന്നത് കണ്ടിട്ട് ആണ്ടാളിന് പെട്ടെന്ന് അതേ സമയത്ത് ഫിറ്റ്സ് വരികയും അങ്ങനെ പാരലൈസ്ഡ് ആയി പോവുകയാണ് ആണ്ടാൾ. അപ്പോൾ ആണ്ടാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ശരിക്കും ആണ്ടാളിൽ കിട്ടി. ആണ്ടാൾ പാരലൈസ്ഡ് ആയി, അങ്ങനെ നടക്കാനും ഒന്നിനും വയ്യാണ്ട് അങ്ങനെ കിടപ്പായിപ്പോയി, ഭർത്താവ് മരിക്കുകയും ചെയ്തു. ഇങ്ങനെ അർജുൻ്റെ സഹോദരി പ്രസവിച്ചു, രണ്ട് നല്ല ഓമനത്തുള്ള രണ്ട് കുട്ടികൾ, അത് ഇരട്ടക്കുട്ടികളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പോൾ ഈ സിനിമയുടെ അവസാനം ഒരു പോസിറ്റീവായിട്ടാണ് അവസാനിക്കുന്നത്, അത് നന്മ വിജയിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അവസാനം നായകനായിട്ടുള്ള അർജുൻ ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ട്വിൻ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോവും, അത് എത്ര എക്സ്ട്രീമാണെങ്കിലും ഞാൻ പോകുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്ന ഡയലോഗും കൂടെ ആയിരുന്നു അതിലൊരു പഞ്ച് ഡയലോഗ് കേട്ടോ. അപ്പോഴാണ് ഞാനത് കണ്ടപ്പോൾ ശ്രദ്ധിക്കുന്നത്, ആ ശരിയാണല്ലോ എന്ന്. കാരണം നായകൻ അവസാനം പറയുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ആ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, നാ പേരു അർജുൻ. ഞാനങ്ങ് പെട്ടെന്നൊരു ഗൂസ് ബംസ് ആയിരുന്നു. ശരിയാണ്, ഇത്രയും നേരം പേര് പറഞ്ഞില്ല, ഇപ്പോഴാണല്ലോ പേര് പറഞ്ഞതെന്ന്. അടിപൊളി സിനിമയായിരുന്നു. അതെ, സിനിമയൊക്കെ അവിടെ നിൽക്കട്ടെ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കേട്ടോ. റാഫ്മോ ബുള്ളിയൻ 90.8 ദിൽസെ FM കണ്ടക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് ഈ വരുന്ന മാർച്ച് 2 നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആളുകളൊക്കെ ഇതാ പെട്ടെന്ന് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. ഇറ്റ്സ് എ ബിഗ് 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 ബാഗ്. Dilse Morning.